നിങ്ങളെ മഹത്വം പ്രാപിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് നിങ്ങളിൽ കർത്താവ് മഹത്വപ്പെടും, നിങ്ങൾ അവനിൽ മഹത്വപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന മഹത്വം അത് ഇപ്പോഴേ തുടങ്ങണമെന്ന് താരം മനസ്സിലാകുന്നുണ്ട്. ഓരോ സദാ പ്രാർത്ഥിക്കുന്നു അത് നിമിത്തം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിന്റെ 12 വചനത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ അത് പ്രാർത്ഥനയാണെന്ന് നമ്മൾ വായിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്ക് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, എന്റെ ഒപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വരണം, നമ്മളെക്കാളൊക്കെ വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജനത്തോടാണ് പൗലോസ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കണം. പലരും പറയുന്നത് എന്താണെന്നറിയാമോ? എന്ന് വന്നു ഈ നിത്യതയും കർത്താവിന്റെ വരവൊക്കെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? കുടുംബത്തിന്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ സഭയുടെയും സ്പിരിച്വൽ
പ്രാർത്ഥന കേട്ടോ, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ പ്രാർത്ഥിച്ചു, ഒരു ഒരു തെറ്റുമില്ല. എന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതൊന്നും അല്ല. പൗലോസിലൂടെ കാണിക്കുന്ന മാതൃക ശ്രദ്ധി, കർത്താവ് എന്താ പ്രാർത്ഥിച്ചു? കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞു, അന്നേ നിങ്ങളുടെ ആരാ തരണമേ, ബാക്കി എല്ലാം എന്തായിരുന്നോ, ബാക്കി എവ്രിതിങ് വാസ് ഡീലിംഗ് വിത്ത് ഇറ്റേണിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, ആത്മീയതയെ, നിത്യതയെ കുറിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും. അങ്ങനെയെങ്കിലും ഇവിടെ നമ്മൾ കാണുന്നതാകുന്ന വിഷയം, എനിക്കത് വിശദീകരിപ്പാൻ സമയമില്ല, നമ്മുടെ സമയം പെട്ടെന്ന് പോകുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥനയുടെ ആകത്തുക എന്ന് പറയുന്നത് ആ വരുവാനുള്ള മഹത്വത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ക്രിസ്തു നിങ്ങളിൽ മഹത്വപ്പെടേണം. ക്രിസ്തുവിന്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടണം. ഈ നാമം എന്നൊക്കെ പറയുന്നതിന് വെറുതെ എഴുതിയേക്ക്, ദിവസത്തിൽ നാമം എന്നൊക്കെ പറഞ്ഞാൽ അതിന് വളരെ പ്രാധാന്യതയുണ്ട്. യേശുവിന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാമം എന്തൊക്കെയാണോ വിളിച്ചറിയിക്കുന്നത്, കർത്താവിന്റെ ജീവിതവും കർത്താവിന്റെ ആ സദ്ഗുണങ്ങളും എല്ലാം വിളിച്ചറിയിക്കുന്നത് ആ നാമം. അപ്പൊ ആ നാമം നിങ്ങളിലും നിങ്ങൾ അവരിലും മഹിമപ്പെടും. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം? പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നും അല്ല, ദൈവനാമ മഹത്വം. മഹത്വം ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എഫേസ്യരുടെ 1:6 നമ്മൾ ശ്രദ്ധിച്ച് അതിന്റെ മുകളിൽ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഉലകസ്ഥാപനത്തിന്റെ മുൻപേ നമ്മളെ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. പിന്നെ താഴെ പറയുന്ന സമൂഹത്തിന് അവന്റെ അതിക്രമങ്ങളുടെ മോചനമെന്ന, അവന്റെ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്, അവനിൽ നമ്മെ ദത്തെടുത്തു, നമ്മൾ പുത്രത്വം പ്രാപിച്ചു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേച്ച് അവന്റെ കൃപ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. അപ്പൊ കർത്താവ് എന്തിനാ നമ്മെ രക്ഷിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ രക്ഷിച്ചത്? അവന്റെ കൃപ മഹത്വത്തിന്റെ പുകഴ്ച. അപ്പൊ ദൈവനാമത്തിന്റെ മഹത്വമാണ് ദൈവം ചെയ്യുന്ന സകലതിലും ദൈവത്തിന്റെ വിഷയം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ 1:6 തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്ന വാക്കുകളുണ്ട്. എഫേസ്യരുടെ 1:12 തന്നെ അതിന്റെ 12 അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ 14 വരുമ്പോൾ that we may be for the praise of his glory, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. സൃഷ്ടി എന്തിനു വേണ്ടിയിട്ടാണ്? സൃഷ്ടി കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. 19 പറയുന്നത് എന്നറിയാമോ? ആകാശം അവന്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ. നമ്മളെ വീണ്ടെടുത്തത് അവന്റെ മഹത്വത്തിന് വേണ്ടി. ഉലകസ്ഥാപനത്തിന് മുൻപേ ആദ്യം നമ്മെ തെര